നമസ്കാരം പകലന്തിയോളം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ പോലും പണം തികയാത്ത കെ എസ് ആർ ടി സിയിൽ പ്രതിമാസം നാൽപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടക്കുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല കാരണം ശമ്പളം കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പല തരത്തിലുള്ള ന്യായങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ആദ്യമൊക്കെ പറഞ്ഞു കോർപ്പറേഷൻ നഷ്ടത്തിലാണ് എല്ലാവരും സഹകരിക്കണം സർക്കാർ ശമ്പളം തരുന്ന കാര്യം ആലോചിക്കാം എന്നെല്ലാം പറയുന്നു തൊഴിലാളികൾ പണിമുടക്കിയതിനു ശേഷം പറയുന്നു എൻ്റെ വാക്ക് കേൾക്കാതെ നിങ്ങൾ പണിമുടക്കിയത് കൊണ്ട് ഇനി എനിക്ക് ഇടപെടാനാവില്ല സർക്കാർ അല്ല ശമ്പളം തരേണ്ടത് മാനേജ്മെൻറ്റാണ് എന്നാണ് പലപ്പോഴും അദ്ദേഹം പറയുന്നത് തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടില്ല എങ്കിൽ ഞങ്ങളോട് പറയേണ്ട അത് മാനേജ്മെൻ്റാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് പക്ഷെ പൂർണ്ണമായും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കോർപ്പറേഷൻ ആ കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിൽ മാനേജ്മെൻറ്റ് വീഴ്ച വരുത്തിയാൽ പിന്നെ തൊഴിലാളികൾ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോടല്ലാതെ മറ്റാരോടാണ് പറയേണ്ടത് എന്നു കൂടി പറഞ്ഞു തന്നാൽ നന്നായിരുന്നു ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ശമ്പളം കൊടുക്കാൻ കഴിയാത്തതിന് കാരണമായി ഈയിടെയായി ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് എന്നാണ് കെ എസ് ആർ ടി സി ഡീസലിൻ്റെ ഒരു ബൾക്ക് പർച്ചേസറാണ് കെ എസ് ആർ ടി സി എണ്ണ കമ്പനികളുമായി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ബൾക്ക് ബൾക്ക് പർച്ചേസറാണ് ബൾക്ക് പർച്ചേസർമാർക്ക് നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ക്രെഡിറ്റ് നൽകുന്നത് ഉൾപ്പെടെയുള്ള ധാരാളം ഇളവുകളുണ്ട് അവർക്ക് പ്രത്യേക വിലയും കൂടിയാണ് സാധാരണ റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഉയർന്ന വിലയാണ് ഇവർ നൽകേണ്ടത് അതെല്ലാം സമ്മതിച്ചുകൊണ്ട് ഒപ്പിട്ട് കൊടുത്ത ശേഷം കേന്ദ്ര സർക്കാർ അമിത വില ഈടാക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഈ പ്രശ്നം കോടതിയിൽ വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലാണ് സംഗതിയുടെ സത്യാവസ്ഥ പുറത്തു വരുന്നത് അതായത് ഈ കെ എസ് ആർ ടി സി സുപ്രീം കോടതിയിൽ പരാതി നൽകൂ ഞങ്ങൾ ഇതാ ചൂഷണം ചെയ്യുന്നു ഞങ്ങളിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഉയർന്ന വില ഈടാക്കുന്നു ഈ എണ്ണക്കമ്പനികൾ എന്ന് പറയുമ്പോൾ എണ്ണക്കമ്പനികൾ സുപ്രീം കോടതിയിൽ ഇന്നലെ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് കെ ഒരു ബൾക്ക് പർച്ചേസർ തന്നെയാണ് അവർ ഞങ്ങളിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങുകയാണെങ്കിൽ അവർ ഉയർന്ന വില തന്നെ നൽകണം അതിന് ഞങ്ങൾ അവർക്ക് ധാരാളം സേവനങ്ങളും നൽകുന്നുണ്ട് പക്ഷേ കെ എസ് ആർ ടി സി ഇപ്പോൾ ഡീസൽ വാങ്ങുന്നത് ഞങ്ങളിൽ നിന്നല്ല അത് റീറ്റെയിൽ സ്റ്റോറുകൾ അല്ലെങ്കിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നാണ് അത് ഞങ്ങൾ തമ്മിലുണ്ടാക്കിയ ധാരണയ്ക്ക് ധാരണയുടെ ലംഘനമാണ് പക്ഷേ ഞങ്ങളതിന് പരാതി പറഞ്ഞു വന്നിട്ടില്ല കെ എസ് ആർ ടി സി ഈ കൂടിയ വിലയ്ക്ക് ഒരു ലിറ്റർ പോലും ഞങ്ങളിൽ നിന്ന് വാങ്ങുന്നില്ല ഇവർ കുറഞ്ഞ വിലയ്ക്ക് തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ ഇന്ധനം നിറയ്ക്കുന്നത് ഈ സത്യവാങ്മൂലം കൊടുത്തത് ഇന്നലെയാണ് ഇന്നീ നിമിഷം വരെ കോർപ്പറേഷനോ ഗതാഗത വകുപ്പ് മന്ത്രിയോ ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് നിഷേധിച്ചിട്ടില്ല പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് സുപ്രീം കോടതിയാണ് അവർ എന്തായാലും ഒരു കളവെഴുതി സുപ്രീം കോടതിയുടെ മുന്നിൽ സത്യവാങ്മൂലം കൊടുക്കും എന്ന് തോന്നുന്നില്ല അതിനെ നിഷേധിക്കാൻ വാക്കാലെങ്കിലും നിഷേധിക്കാൻ കോർപ്പറേഷനോ സർക്കാരോ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോ തയ്യാറായിട്ടില്ല ഇന്നീ നിമിഷം വരെ അപ്പോഴാണ് ചോദ്യമുയരുന്നത് ജീവനക്കാർക്ക് കൊടുക്കാനായി അറുപത് എൺപത് കോടി രൂപ കോർപ്പറേഷൻ്റെ കയ്യിലില്ല അധിക ഡീസൽ ചിലവായി നാൽപ്പത് കോടി രൂപ കേന്ദ്ര സർക്കാർ ഈടാക്കുന്നുണ്ട് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഈടാക്കുന്നുണ്ട് അധിക വിലയായി നാൽപ്പത് കോടി രൂപ പ്രതിമാസം നൽകുന്നു എന്നാണ് മന്ത്രി പറയുന്ന ന്യായം ഈ നാൽപ്പത് കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് എഴുതിയെടുത്തിരിക്കുന്നത് പക്ഷേ അടി ഡീസൽ അടിക്കുന്നതോ സ്വകാര്യ അല്ലെങ്കിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നാണ് നമ്മളെല്ലാം ഡീസൽ വാങ്ങുന്ന അതേ വിലയ്ക്ക് തന്നെയാണ് കെ എസ് ആർ ടി സിയും ഡീസൽ വാങ്ങുന്നത് എന്നാണ് അപ്പോൾ പിന്നെ ഈ മാറ്റിവെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അധികമായി ഈടാക്കുന്നു എന്ന് പറയുന്ന നാൽപ്പത് കോടി എവിടെ പോയി എന്ന ചോദ്യമാണ് ഇപ്പോൾ തൊഴിലാളികളും അതുപോലെ തന്നെ നാട്ടുകാരും ഉന്നയിക്കുന്നത് ഇന്നലെ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം വായിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് കോടി രൂപ പ്രതിമാസം കെ എസ് ആർ ടി സിയിൽ നിന്ന് ആരോ അടിച്ചു മാറ്റുന്നുണ്ട് തൊഴിലാളികൾക്ക് ശമ്പളം പോലും കൊടുക്കാത്ത അവസരത്തിലാണ് തൊഴിലാളി സർക്കാർ ഇത് ചെയ്യുന്നത് എന്നോർക്കുക ധാരാളം പണമുള്ള ഒരു കമ്പനി ലാഭത്തിലോടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം അവിടെ തൊഴിലാളികൾക്ക് ആവശ്യമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം നൽകിയതിന് ശേഷം ഒരു വെട്ടിപ്പ് നടക്കുന്നുവെങ്കിൽ നമുക്ക് സമ്മതിക്കാം പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ തന്നെ നട്ടല്ലായ തൊഴിലാളികളെ പട്ടിണി കിട്ടുകൊണ്ട് നാൽപ്പത് കോടി രൂപ പ്രതിവർഷം കവർന്നെടുക്കുന്നത് ഇതാരാണ് എന്ന് മന്ത്രി വ്യക്തമാക്കണം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്